ജോലിയില്ലാതെ വരുമാനം മുട്ടിയവർക്ക് താങ്ങാവുകയാണ് ബേർക്കയിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ. ചെങ്ങല ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡ് ബേർക്കയിലെ യൂത്ത് ലീഗ് പ്രവർത്തകർ മാത്രം സ്വരൂപിച്ചത് 1000-ൽ അധികം ഭക്ഷ്യധാന്യ കിറ്റുകളാണ്. 500-ൽ അധികം കിറ്റുകൾ അവർ കൈമാറിയിട്ടുണ്ട് എന്നും നമ്മെ അറിയിച്ചിട്ടുണ്ട്. 2-ാം ഘട്ട പ്രവർത്തനത്തിൻ്റെ 1000-ത്തോളം വരുന്ന കിറ്റുകൾ കൈമാറുന്നതിന് മുന്നോടിയാണ് ഞങ്ങൾ ഈ ദൃശ്യം ചിത്രീകരിക്കുന്നത്. നമുക്കവരുടെ വിശേഷം കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബേർക്കയിലെ മുസ്ലിം ലീഗിൻ്റെ ഓഫീസിലാണ്. ഈ ഓഫീസിൽ വെച്ചിട്ടാണ് ഇവർ കിറ്റുകളൊക്കെ സമാഹരിച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അവർ പാക്ക് ചെയ്ത് വിതരണം ചെയ്യാനുള്ള രൂപത്തിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ തന്നെ ഇതിൻ്റെ ഭാരവാഹികളുണ്ട്. അവരുടെ തന്നെ വിശേഷം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇക്ക നിങ്ങളെ പേര്, കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. എൻ്റെ പേര് അബ്ദുൽ ബഷർ സി എ. ഞാൻ ഈ ബേർക്ക ശാഖൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 1-ാം ഘട്ടം എന്ന നിലയിൽ 500-ഓളം കിറ്റ് വിതരണം ചെയ്ത് കഴിഞ്ഞു. ഇത് ഘട്ടം 2 ആണ്. 2-ാം ഘട്ടത്തിൽ ഞങ്ങൾ ഏകദേശം 1000-ത്തോളം കെട്ട്, അതായത് ഭക്ഷണ കിറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ ഇതിന് അർഹരായവരെ കണ്ടെത്തിയിട്ട് അവരെ വീട്ടിലെത്തിക്കുന്നതായിരിക്കും. കൂടുതൽ ഇതിനെപ്പറ്റി പറയാൻ നമ്മുടെ പഞ്ചായത്ത് സീനിയർ വൈസ് പ്രസിഡൻറ്റ് അഷ്റഫ് ഖാ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ചെറുക്കളയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കർണാടകയിലെയും UPയിലെയും ബംഗാളിലെയും ഒക്കെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ് ബേർക്കയിലെന്ന് വെച്ചാൽ. ഫ്ലാറ്റുകളും അതേപോലെ തന്നെ ക്വാർട്ടേഴ്സുകളും കൂടുതലുള്ള ഒരു ഏരിയ കൂടിയാണ്. ഇവിടെ ഈ ഡബിൾ ലോക്ക്ഡൗൺ മൂലം ബുദ്ധിമുട്ടുന്ന നിർദ്ധരായ കുടുംബങ്ങളെയും പാവപ്പെട്ട അതേപോലെ തന്നെ സാധാരണ കുടുംബങ്ങൾക്കും ഇവിടെ 500-ൽ അധികം കിറ്റുകളാണ് ഞങ്ങൾ വിതരണം ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത് കൂടി ഞങ്ങൾക്ക് ഫോൺ കോൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ, ഞാനടക്കമുള്ള പ്രവർത്തകർ 1000-ത്തോളം കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയും അത് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ചെങ്ങല പഞ്ചായത്ത് യൂത്ത് ലീഗിന് 30-ത്തോളം വരുന്ന ശാഖകളുണ്ട്. ഈ ശാഖയിലെ പ്രസിഡൻ്റ് സെക്രട്ടറിമാരെ ബന്ധപ്പെട്ടാലും അവർക്ക് ഞങ്ങൾ കിറ്റ് അത്യാവശ്യമുള്ളവർക്ക് കിറ്റ് വിതരണം ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളിത് വിതരണം ചെയ്യുന്നത് ബേർക്ക 15-ാം വാർഡ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരാണെങ്കിലും ജാതിമത വ്യത്യാസമന്യേ കൊടികളുടെ കളർ നോക്കാതെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ലീഗുകാരനും കോൺഗ്രസ്സുകാരനും മാർക്സിസ്റ്റുകാരനും ഞങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഈ വിതരണം വാങ്ങുന്ന വ്യക്തികളോട് ഞങ്ങൾക്ക് ഉറപ്പ് നൽകാനുള്ളത്, ഞങ്ങൾ പരസ്യപ്പെടുത്തുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ അതീവ ജാഗ്രതയോടെ അവരുടെ വീട്ടിലെത്തിക്കുന്നതാണ്. നിങ്ങൾക്ക് അത് ഒരു ഉറപ്പ് തരുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു പരസ്യവും ഫോട്ടോയോ മറ്റോ നമ്പറോ പരസ്യപ്പെടുത്താണ്ട് നിങ്ങളുടെ വീട്ടിലെത്തിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത്. ഇതിലിപ്പോൾ പറയാനുള്ളത്, പ്രിയപ്പെട്ട അഷ്റഫ് പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ ബർക്കാവാട് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ചെയ്യുന്നത്. അതിൽ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഇതിലിപ്പോൾ നമ്മുടെ പൂർവ്വ മുൻകാലങ്ങളിൽ നമ്മുടെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ സഹായിച്ച ഒരുപാട് പ്രവാസികളുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഇപ്പോൾ പേഴ്സണലായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് അവിടെ നിന്ന് പണം അയക്കാൻ പറ്റുന്നില്ല, വീടുകളിൽ പ്രശ്നങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ. അതൊക്കെ നമ്മൾ മുഖവിലക്ക് എടുത്തുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും കൂടി ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗൾഫിൽ കഴിയുന്നവർക്ക്, ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങൾക്ക് വളരെ രഹസ്യമായിട്ട് തന്നെ നമ്മൾ അവരുടെ വീടുകളിലും ഈ കിറ്റുകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുമൂലം ഇനി ആർക്കെങ്കിലും ഈ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർ ഞങ്ങളോട് കോൺടാക്ട് ചെയ്താൽ ഒരു വിവരങ്ങളും പുറത്തു പറയാതെ തന്നെ നമ്മൾ വളരെ രഹസ്യമായിട്ട് അവരെയും കൂടി ഇതിൻ്റെ ഭാഗമാക്കുന്നതാണ്.
അത് വലിയൊരു ഉറപ്പാണ് ഇപ്പോൾ നമ്മുടെ ഭാരവാഹികൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മുടെ ഇത് ഇപ്പം ഞങ്ങൾ ഈ ദൃശ്യം പകർത്തുമ്പോൾ തന്നെ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ വീടുകളിലേക്ക് വിതരണം ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പകർത്താൻ താല്പര്യമില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ആശയമാണ്. എന്നാൽ അത് അവർ തന്നെ വ്യക്തമാക്കുകയുണ്ടായി, ഇത് വീടുകളിലേക്ക് വിതരണം ചെയ്യുന്നതിൻ്റെ വിഷ്വൽസോ കാര്യങ്ങളോ പകർത്താൻ പാടില്ല, അത് കൊടുക്കുന്നത് തീർത്തും രഹസ്യമായാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു വലിയ തോതിലുള്ളൊരു മാതൃകാപരമായ കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു 1000 വരുന്ന കിറ്റുകൾ ഇപ്പോൾ ഇന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. മുമ്പ് 500 വരുന്ന കിറ്റുകൾ മറ്റുള്ള സന്നദ്ധ പ്രവർത്തനത്തിലൂടെ അവർ നൽകി കഴിഞ്ഞു. എന്നാൽ ഈ ഒരു പ്രവർത്തനം വലിയ തോതിൽ നമുക്ക് മാതൃകയാക്കാവുന്ന കാര്യമാണ്. മുസ്ലിം യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാർഡ് കമ്മിറ്റി മാത്രം സ്വരൂപിച്ചെടുത്ത ഒരു ഭക്ഷ്യധാന്യങ്ങളാണ് ഇത്. ഇത് ഈ ഭാഗത്തുള്ള ആളുകളിലേക്കും പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്കുള്ള ആളുകളിലേക്കും അവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഇവർ തയ്യാറാണ് എന്ന് അവർ വ്യക്തമാക്കുകയുണ്ടായി. ഇതിൽ കൊടിയുടെയോ നിറത്തിൻ്റെയോ ജാതിയുടെയോ വേർതിരിവ് ഇല്ലാതെ അവർ എത്തിക്കുമെന്നാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. Thank you.